ഓരോ വീടിനും ഓരോ കഥകളുണ്ടാകും പറയാൻ. ഒരിക്കൽ കോഴിക്കോട് കണ്ണാടിക്കൽ എന്ന സ്ഥലത്ത് അച്ഛൻ മകൾക്ക് പണിത് നൽകിയ അതിഗംഭീരമായൊരു വീട് നമ്മുടെ ചാനലിൽ നമ്മൾ കാണുകയുണ്ടായി. കോഴിക്കോട് നിന്ന് തന്നെ മറ്റൊരു നന്മയുടെ വാർത്തയാണ് ഈ വീഡിയോയിൽ. മൂന്ന് പെൺമക്കൾ ചേർന്ന് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നിർമ്മിച്ചു നൽകിയ വീട്, കോഴിക്കോട് ഈയാട് എന്ന സ്ഥലത്തെ ശ്രീ അബൂബക്കർ എന്നിവരുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ വളരെ അപൂർവമാണ് ഇമ്മാതിരിയുള്ള എലിവേഷനുകൾ. കണ്ടംപററി ശൈലിയിൽ കേരളീയ ശൈലിയിലെ വരാന്ത അതീവ രസകരവും വെറൈറ്റിയുമാണ്. ഈ വീടിന് ഒരു നടുമുറ്റം കൂടിയുണ്ട് എന്ന് കേട്ടാലോ അതിലും ഗംഭീരമായിരിക്കും ഈ വീടിൻ്റെ കാഴ്ച. ദീർഘചതുരാകൃതിയിലൊരു പെട്ടിയുടെ മുൻഭാഗം അകത്തേക്ക് തുരന്ന് വലിയ നീളമേറിയ ഒരു വരാന്ത നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. ഏകദേശം 12 മീറ്ററോളം നീളമുണ്ട് ഈ വരാന്തയ്ക്ക്. മോഡേൺ വീടുകൾക്കും ദൈർഘ്യമേറിയ വരാന്തകൾ ചേരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു ഈ വീടും വരാന്തയും. വരാന്തയുടെ രണ്ടറ്റത്തും ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് ഒരു വലിയ കിളിവാതിൽ ഒരുക്കിയിരിക്കുന്നു. അതിങ്ങനെ പുറംഭാഗം ക്ലാഡിംഗ് ടൈലുകൾ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. സിറ്റിങ്ങിനായി വലിയ മരക്കസേരകളും ചാരുബെഞ്ചുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. 1450 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ മൊത്തം വിസ്തൃതി. വിശാലമായ തൊടിയും പച്ചപ്പും വീടിന് നല്ല ലാളിത്യമാണ് നൽകുന്നത്. പെൺമക്കൾ വധുക്കളായി പലയിടങ്ങളിലേക്ക് പോയപ്പോൾ മാതാപിതാക്കൾക്ക് വസിക്കാൻ അവർ സ്നേഹത്തോടെ നിർമ്മിച്ചു നൽകിയിരിക്കുന്നതാണ് ഈ വീട്. നാട്ടിൻപുറങ്ങളിലും ഇമാതിരിയുള്ള പുതിയ മോഡൽ വീടുകൾ ഇപ്പോൾ ആളുകൾ ധാരാളമായി നിർമ്മിച്ചെടുക്കുന്നു. വരാന്തയുടെ ഒത്ത നടുവിലായി ചതുരാകൃതിയിൽ പണികഴിപ്പിച്ച ഒരു തൂൺ ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. അകവും പുറവും ഒരുപോലെ സുന്ദരമാണ് എന്നതാണ് ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി അകത്ത് കയറി വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷമാണ് ഈ വീട്ടിലെ മനമയക്കുന്ന മറ്റു കാഴ്ചകൾ. ഞങ്ങളുടെ ഉപ്പാക്ക് 3 പെൺപിള്ളേരാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കുകയും അവരുടെ പിന്നെ അവർക്ക് ജോലിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു ഒരു വീടിനെ കുറിച്ചൊന്നും ആലോചിക്കാനുള്ളൊരു സമയം ഉപ്പാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഉപ്പക്ക് പ്രായമായ സമയത്ത് ഉപ്പയുടെ മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനിച്ചാണ് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിൽ ഒരിക്കലും കരുതിയിട്ടില്ല. അത് മക്കളുടെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവർ നിർമ്മിച്ചു തന്നതാണ്. അപ്പോൾ ഗംഭീരമായിട്ട് നല്ലൊരു വീടുണ്ടാക്കാൻ സാധിച്ചു. അവരിപ്പോൾ സന്തോഷത്തോടെ ഇവിടെ താമസിക്കുന്ന കണ്ടാൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കയറുന്നത് ഒരു വലിയ നീളമേറിയ ഗസ്റ്റ് സിറ്റിങ്ങിലേക്കാണ്. നല്ല പതുപതുത്ത സ്പോഞ്ച് പിടിപ്പിച്ച സോഫയാണ് വിശാലമായ ഈ മുറിക്ക് അഴക് കൂട്ടുന്നത്. നിറയെ ജാലകങ്ങൾ, മനോഹരമായ ജാലകവിരികൾ. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. മുറിയാകെ വെളുപ്പിൻ്റെയും ഇളം നിറങ്ങളുടെയും ഒരു സമന്വയമാണ്. കടും നിറങ്ങളില്ലാത്ത കാഴ്ച വളരെ സുഖകരവുമാണ്. നിലത്തെല്ലാം മുന്തിയയിനം മാറ്റ് ഫിനിഷിലുള്ള വിട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത്. മാറ്റാവുമ്പോൾ തെന്നി വീഴില്ല എന്ന ഗുണവുമുണ്ട്. ഇനി അകത്തെ കാഴ്ചകളാണ്. കണ്ണുകൾ പായുന്നത് ഒരു വലിയ നടുമുറ്റത്തിൻ്റെ സുന്ദര കാഴ്ചകളിലേക്കാണ്. മഴവെള്ളം നടുത്തളത്തിന് സമീപം വീടിനകത്തേക്ക് വീഴാതെ നടുമുറ്റത്ത് തന്നെ വീഴാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു നടുമുറ്റമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തറയിലൊക്കെ നാച്ചുറൽ സ്റ്റോണുകൾ, മുകളിൽ വലിയ കമ്പികൾ കൊണ്ട് ഗ്രില്ലും തീർത്തിട്ടുണ്ട്. ഈ കോർട്ട് യാർഡിന് ചുറ്റുമായി നല്ല സിറ്റിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട്. നടുമുറ്റമുണ്ടാക്കുമ്പോൾ ഇമാതിരി വലിപ്പമുള്ളവ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൈഡിൽ നിന്നുള്ള വെള്ളമെല്ലാം ഒലിച്ച് അകത്ത് കയറും. ആളുകൾക്ക് ഇരുന്ന് ഉല്ലസിക്കാൻ പാകത്തിന് ഒരു പാർക്ക് പോലെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് പിന്നിലെ വയലിൻ്റെ കാഴ്ചകൾ നൽകുന്ന ഒരു ഗ്രില്ലും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇടതുവശത്തായി വിശാലമായ ഊൺമുറി. 6-8 ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനാണ് ഊൺമേശ ക്രമീകരിച്ചിരിക്കുന്നത്. മഴയും കാറ്റും വെയിലും ഒക്കെ കണ്ട് തിന്നാനും കുടിക്കാനുമുള്ള ഒരിടം.
ഡൈനിങ്ങിന് ചാരയെ വലിയൊരു ഗ്രിൽ നൽകി അതിനൊത്ത വലിപ്പമുള്ള ഒരു കർട്ടനും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരറ്റത്തായി കണ്ണാടിയും കബോർഡും ഒക്കെ ഘടിപ്പിച്ച വാഷ് കൗണ്ടറാണ്. വീടുകളുടെ അകത്തളങ്ങൾ ഇങ്ങനെ വിശാലമായി കാണുന്നത് നല്ല രസമാണ്. അത്യാവശ്യം ചെറിയ ഫംഗ്ഷനുകളൊക്കെ സംഘടിപ്പിക്കാൻ പാകത്തിന് വിശാലമാക്കിയാണ് ഈ ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നടന്ന് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ച് വരാം. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. പുതുമയുള്ള വാതിൽ പാളികളാണ്. അതിവിശാലവും വൃത്തിയുള്ളതുമായ ഒരു മുറിയിലേക്കാണ് നമ്മൾ കടക്കുക. ഇവിടെ അടുത്തടുത്തായി രണ്ട് ബെഡുകൾ ഇട്ടിരിക്കുന്നു. അതിന് നടുവിലായി പോയ കാലത്തിൻ്റെ ഓർമ്മയ്ക്കെന്നോണം ഒരു തടിയലമാരി. ജനവാതിലുകൾ പണിതെടുത്തിരിക്കുന്നത് മഹാഗണി എന്ന തടി കൊണ്ടാണ്. മുറിയുടെ ഇടത്തെ അറ്റത്തായി ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. രണ്ട് ബെഡ്റൂം സ്പേസുകളാണ് ഈ വീട്ടിലുള്ളത്. ഈ സ്ക്വയർ ഫീറ്റിൽ മൂന്നോ നാലോ ബെഡ്റൂമുകൾ നിർമ്മിക്കാമെങ്കിലും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന പൊതു ഇടങ്ങൾ വിശാലമായിരിക്കുന്നതാണ് നന്നാവുക. ഇവിടെ നിന്ന് നടന്ന് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക്. രണ്ട് ബെഡ്റൂമുകളും ഒരുപോലെയാണ്, ഒരേ കളർ തീമാണ്. മുറിയുടെ അളവുകളും മറ്റും ഈ വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന പ്ലാൻ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ പുതിയ വീടുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ആവശ്യത്തിന് സ്ഥല സൗകര്യമുണ്ടെങ്കിൽ, ബജറ്റുമുണ്ടെങ്കിൽ ഇമാതിരി ഒരു വീട് നിർമ്മിച്ചെടുക്കുക. നമ്മുടെ കിടപ്പുമുറികളിൽ നിരവധിയായ ഫർണിച്ചറുകൾ കുത്തി നിറച്ച് അതിൻ്റെ ഭംഗി നശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ലാളിത്യമുള്ള ഒന്നോ രണ്ടോ സ്റ്റോറേജുകൾ മാത്രം സംഘടിപ്പിച്ച് വയ്ക്കുക. ഇനി ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ്. ആദ്യം കണ്ട അതേ ടോയ്ലറ്റിൻ്റെ നിറവും പാറ്റേണുമാണ് ഇവിടെയും. ഹൃദയഹാരിയായ ഈ നടുത്തളം കടന്ന് ഇടതുവശത്തെ അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഈ വീടിൻ്റെ ഗരിമയ്ക്ക് ചേരുന്ന ഒരു സ്റ്റൈലൻ അടുക്കളയാണ്. വിശാലമായ കിച്ചൺ ക്യാബിനറ്റും സ്റ്റോറേജ് സ്പേസുകളും ഒക്കെ ഇവിടെയുണ്ട്. പുറത്തെ വെളിച്ചവും കാറ്റും അകത്തേക്ക് വരുന്നതിനായി ദീർഘചതുരാകൃതിയിലുള്ള ജാലകങ്ങൾ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഒരറ്റത്തായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ സർവമാന വസ്തുക്കളും ഈ വീട് നിർമ്മിച്ചെടുക്കുവാനുമായി മക്കൾക്ക് ചിലവായ തുക 38 ലക്ഷം രൂപയാണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി നിർമ്മിച്ചതിനാൽ അവർ യാതൊരു കുറവും ഒന്നിനും വരുത്തിയിട്ടില്ല. വീടിൻ്റെ മേൽക്കൂര ഡ്രസ് വർക്ക് ചെയ്തതിന് ശേഷം അതിനു മുകളിൽ സെറാമിക് ഓട് പാകിയിരിക്കുകയാണ്. ബെഡ്റൂമുകളിലും അകത്തെ മറ്റിടങ്ങളിലുമെല്ലാം ഫോൾസ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പതുക്കെ ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായ ഈ വീടും ഈ വീഡിയോയും ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതിലും ഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി പടിഞ്ഞാറ്റിനിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഇനി വീടിൻ്റെ പ്ലാൻ കാണാം.